അതെ പ്രധാനപ്പെട്ട വിഷയം ഈ പൊതുവെ ബിസിനസ്സൊക്കെ ചെയ്ത് സക്സസ് ആയി കമ്പനിയൊക്കെ പീക്കിലെത്തുമ്പോൾ നമ്മൾ ഭയങ്കര തിരക്കിലാവും അതുമായി ബന്ധപ്പെട്ട അപ്പം നമ്മളെ കുടുംബം ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഒരിക്കൽ ഞാൻ ഇതേമാതിരി സിഇഒസിൻ്റെ ഒരു ഗ്രൂപ്പിന് കോച്ചിങ്ങിന് വേണ്ടി ദുബായിൽ പോയപ്പോൾ അവിടുത്തെ ഒരാൾ ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് തന്നെ പറഞ്ഞ് നിങ്ങൾ ആരുടെയും ജീവിതം ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് പ്രാർത്ഥിക്കണമെന്നാണ് എന്നെപ്പോലെ ആകാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെയാളങ്ങോട്ട് കരയാൻ തുടങ്ങി ഇൻട്രൊഡക്ഷനിൽ തന്നെ അപ്പോൾ എന്താ പ്രശ്നം വെച്ചപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ നാൽപ്പത് വയസ്സുകാരിയായ ഭാര്യയോ ഇരുപതും പതിനെട്ടും വയസ്സുള്ള രണ്ട് മക്കളും രണ്ടാളും വീട്ടിലില്ല ഞങ്ങളിതുവരെ കുടുംബജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല വളരെ എൻ്റെ കാഴ്ചപ്പാടിൽ അടിപൊളി ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഞാൻ ഭാര്യനെ വിളിച്ചു നീ എവിടെയെന്ന് ചോദിച്ചാൽ അപ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞു ഇനഫ് ഇസ് ഇനഫ് കുറേ കാലമായി സഹിക്കണോ ഇനി വേണ്ട അങ്ങനെ ആ മക്കൾക്ക് ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പം മകൾ മക്കളും പറഞ്ഞു എന്ത് പാപ്പ നിങ്ങളെ കൂടുതൽ ജീവിതം പുറത്തതും അടുത്തു ഇനി ഞങ്ങളിമ്മാൻ്റെ ഒപ്പം പോവുകയാണെന്ന് പറഞ്ഞു അവർ പോയി അപ്പോൾ അയാൾ പറഞ്ഞു ഒന്നെൻ്റെ ഭാര്യ പോയി ഓക്കെ അപ്പം എവിടെയോ അവരൊരു എന്തോ ഒരു കല്യാണത്തിനോ എന്തോ ഒരു ഇതിനു പോയപ്പോൾ കണ്ടുമുട്ടിയ ഒരാളായിട്ട് പരിചയപ്പെട്ട് കുറേ അതാണ് സംസാരിച്ച് സംസാരിച്ച് ഒരു ഒരാളുടെ കൂടെ ഉള്ളിറങ്ങിപ്പോയതാണ് അയാൾക്ക് ഭാര്യ ആയതോ അങ്ങനെ തോന്നാണ് അയാളുടെ കൂടെ ഉള്ളിറങ്ങിപ്പോയതാണ് മ രണ്ട് മക്കളും ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് എന്ത് ഇയാളെ അലട്ടുന്ന ഒരു സംഭവം അപ്പോൾ ഇവരുടെ ജീവിതത്തിൻ്റെ ഇടയിൽ സത്യത്തിൽ ഇയാളെ സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിച്ച് ഇയാളും സാധാരണക്കാരൻ സാധാരണ ജോലിയൊക്കെ ചെയ്ത് ചെറിയ ശമ്പളമൊക്കെ വാങ്ങി രണ്ടായിരം രൂപയാലും മൂവായിരം രൂപയാലും അയ്യായിരം രൂപയാൽ പതിനായിരം രൂപയാലും അങ്ങനെ ഗ്രോ ചെയ്ത് വന്ന് സ്വന്തമായിട്ടൊരു ട്രേഡിംഗ് കമ്പനി തുടങ്ങി പിന്നെ റീറ്റെയിൽ സെഗ്മെൻറ്റ് തുടങ്ങി അങ്ങനെ അങ്ങനെ വളർന്നു വന്ന ആളാണ് പക്ഷേ ആ ഒരു ജോലി രാജിവെച്ച് ബിസിനസ് തുടങ്ങിയ കാലഘട്ടത്തിലാണ് അയാൾ പ്രത്യേകിച്ച് എന്ത് സംഭവിച്ചത് അയാൾ കാഴ്ചപ്പാടുള്ള അയാൾ ഭാര്യയ്ക്ക് നല്ല വീട് നല്ല പൈസ നല്ല കാറ് നല്ല സാഹചര്യങ്ങൾ നല്ല ലൈഫ് സ്റ്റൈല് നല്ല യൂറോപ്പ് ടൂറ് അങ്ങനെ എല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബെസ്റ്റ് ഓഫ് ഹസ്ബൻഡാണ് ബെസ്റ്റ് ഓഫ് ആണ് എന്ന് സങ്കല്പിക്കുന്ന ആളാണ് ആര് അതാ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇത് ഓരോരു കുപ്പങ്ങളില്ല എന്തിനാണ് അവൾ പോയതെന്ന് ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഒരാൾ രാവിലെ ഭാര്യനോട് സലാം പറഞ്ഞു പോയ ആൾ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ആ സിംഹാസനം നഷ്ടപ്പെട്ട രാജാവിനെ പോലെയാണ് വീട് കാണണം വീടാണ്ട് ഒഴിഞ്ഞു കാണണം അയാൾ പറഞ്ഞു ഞാൻ തളർന്നു പോയി എൻ്റെ കൈയും കാലും ഒരു എന്തോ പോയി എനിക്ക് പിന്നെ ഉറക്കം വരുന്നില്ല ഞാൻ എൻ്റെ പെങ്ങളെ കെട്ടിപ്പിടിച്ച് കുറേ നേരം തറവാട്ടിൽ പോയി കടന്നു എനിക്ക് ഉറക്കം വരില്ല ഒരാളില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയി എനിക്ക് പിന്നെ ബിസിനസ് ചെയ്യാനോ എൻ്റെ കമ്പനിയിൽ പോകാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും മൂടില്ല എൻ്റെ ജീവിതം അവസാനിച്ച കൊലായി ഇന്നും അവൾ എന്തിനാണ് പോയതെന്ന് വ്യക്തമായിട്ട് എനിക്കറിയില്ല എന്ന് എന്തിനായിരിക്കും അവൾ പോയത് പൊതുവേ ഈ പ്രായത്തിൽ പെണ്ണുങ്ങൾ പോകുക ഒരു ഒരു സെക്സ് അങ്ങനെയുള്ള ആ ഒരു വികാരത്തി കാരണം അതിലപ്പുറം ഒക്കെ എന്തൊക്കെയോ ആണ് ഉണ്ടാവുക എന്തുകൊണ്ടായിരിക്കും ആ ഒരു പ്രായത്തിൽ വലിയ കുട്ടികളൊക്കെ ആയിട്ട് കെയർ സമയം ഏറ്റവും അയാൾക്ക് ഇയാൾ എല്ലാം കാറും സൗകര്യങ്ങളോ കൊടുക്കുന്നുണ്ടെങ്കിലും വീടൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും സ്വർണമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും എന്തോ കൊടുക്കുന്നുണ്ടാവില്ല സമയം കൊടുക്കുന്നുണ്ടാവില്ല അപ്പോൾ വേറെ ആരോ അവളെ കേൾക്കാനും സംസാരിക്കാനും ഒക്കെ സമയം കൊടുക്കുന്നുണ്ടാവും ആ ഒരു സമയമാണ് പിന്നെ എന്തായിരിക്കും അവളെ അവളായിട്ട് അംഗീകരിച്ച് വളർത്തി അതായത് അവളുള്ള കഴിവുകളൊക്കെ എൻ്റെ പാട്ട് ഉഷാറാട്ടോ എൻ്റെ വാരം ഉഷാറാട്ടോ എൻ്റെ സൗന്ദര്യം ഉഷാറാട്ടോ എൻ്റെ മുടി ഉഷാറാട്ടോ ഇതിപ്പോൾ സ്വന്തം പുതിയ അവളെ പറഞ്ഞെന്ന് വരില്ല നമ്മൾ ആ തിരക്കിനിടയിൽ മറന്നു പോകാണ് പക്ഷേ നമ്മൾ ഇരിക്കേണ്ട പോലത്തെ നമ്മൾ ഇരുന്നില്ലെങ്കിൽ മറ്റൊപ്പം പറഞ്ഞാൽ നമ്മളെ വണ്ണങ്ങളെ നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ ആര് സ്നേഹിക്കും അയലൊക്കെത്തുള്ളവർ സ്നേഹിക്കും അതൊരു നാച്ച് ഒരു ഒരു ലോ ഓഫ് ദ ലോ ലാൻഡാണ് പിന്നെന്തായിരിക്കും ഈ പ്രായത്തിലുള്ള ഒരു പോക്ക് ഒന്നും പറയാതെ ഒരു ഒറ്റപ്പെടൽ കാരണം മക്കൾക്ക് മക്കളുടെ ലോകം ബാ ബാപ്പാക്ക് ബാപ്പാൻ്റെ ലോകം വലിയ ലോകമുണ്ട് പക്ഷേ ഇവൾക്ക് ആരുമില്ല അപ്പൊ ഒരു അവൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള മിണ്ടാനും പറയാനും പറ്റുന്ന ഒരു വ്യക്തി ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അവൾ അംഗീകരിക്കുന്ന ഒരു ലോകമൊക്കെ കിട്ടുകയാണ് വേറെ എന്തായിരിക്കും അപ്പം ഞാൻ ഈ കഥങ്ങളോട് തന്നെ പറഞ്ഞു വെച്ചാൽ നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു ബിസിനസ്സുകാരനായി വളർന്ന് വലിയ ഒരാളാവുമ്പോൾ നമ്മളെ ജീവിതത്തിലൊക്കെ ഒരു വരാവുന്ന ഒരു സീരിയസ് കൺസേൺ ആണിത് എത്ര വലിയ ആളായാലും ഇപ്പം മമ്മൂട്ടിൻ്റെ ഒരു 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 ഇത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരാൾ ഒരു കഥയിൽ പറഞ്ഞത് അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് എനിക്കറിയില്ല എന്തെങ്കിലും ആ മെസ്സേജ് ഉഷാറാണ് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ മമ്മൂട്ടി ഇടക്കിടക്ക് സുലൂനെ വിളിക്കും എന്ന് പറഞ്ഞത് അപ്പം മറ്റുള്ള ആക്ടേഴ്സൊക്കെ ചോദിച്ച് താങ്കൾ ഭയങ്കര നാടൻ എന്തൊക്കെയായിട്ട് ഇടക്കിടക്ക് എന്തിനായി സുലൂനെങ്ങനെ വിളിക്കണേ ചെറിയ കുട്ടികളെ മാതിരിയെന്നു അപ്പോൾ മമ്മൂട്ടി പറഞ്ഞത് സുലു കല്യാണം കഴിച്ചത് ആരെയല്ല മെഗാസ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിനെ അന്നത്തെ ഒരു സാധാരണ വക്കീലിനാണ് അത് കണ്ടിട്ട് അവളുടെ കൂടെ എന്നും എപ്പോഴും ഉണ്ടാവുമെന്ന ഒരു വിശ്വാസത്തിലാണ് അവൾ കല്യാണം കഴിച്ചത് നിങ്ങൾക്ക് ഞാൻ നടനാണെങ്കിലും അവൾക്ക് ഞാനൊരു ഹസ്ബൻഡാണ് അതുകൊണ്ട് അവൾക്ക് ആ ഒരു ടൈം ആരെന്നെ കൊടുക്കണം ഞാൻ തന്നെ കൊടുക്കണം അപ്പോൾ നമ്മൾ നമ്മൾ കല്യാണം കഴിച്ച അന്ന് വലിയ കമ്പനിയുടെ സിഇഒന്നല്ലല്ലോ ഒരു സാധാരണക്കാരനല്ലേ പക്ഷേ ഇപ്പം നമ്മൾ സിഇഒ ആയപ്പം അവൾ അവളുടെ ലോകത്ത് ഒറ്റപ്പെടുന്നുള്ള യാഥാർത്ഥ്യം ഒന്ന് ഓർമ്മപ്പെടുത്താനും അതിനുവേണ്ട ആക്ഷൻ എടുക്കാനും വേണ്ടിയിട്ടാണ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ കാര്യം പറഞ്ഞേ ഇത് സീരിയസ് കൺസേൺ ആണ് കാച്ചോടൊക്കെ തൂഫാനായി പോവും കയ്യുന്ന ആള് കടക്കണ കടപ്പ് കണ്ട പെറ്റതുള്ള സൈക്കുലാ